അപ്പൊ ഞങ്ങളിന്ന് ഇവിടെ ഈയൊരു പത്രസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അവിടെ പല ബിഷപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ നിർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട പിതാവും അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളൊക്കെ എല്ലാവരും തന്നെ ആദ്യം പറഞ്ഞത് പിതാവ് ഒരു വർഗീയ പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഇത് എടുത്തു പറയാൻ കാരണം ഞാനന്ന് ഈ പിതാവിന്റെ ബഹുമാന പൊള്ളിങ്ങാട് പള്ളിയിൽ ഈ കാണുകയും അന്ന് അവിചാരിതമായ പ്രശ്നം കേൾക്കുകയാണ്. പിതാവ് പറഞ്ഞത് വളരെ കൃത്യമായി പറഞ്ഞു. ഇവിടെ ഞാൻ മുസ്ലിം ഹൈന്ദവ സഹോദരന്മാരുമായി വളരെ ചെറുപ്പത്തിലെ അടുത്ത് ഇടപഴകിയിരിക്കുകയാണ്. എനിക്ക് അവരുമായി നല്ല ബന്ധമുണ്ട്. അവരോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ചില ആളുകളുടെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ക്രിസ്ത്യൻ യുവതികളെ പ്രണയം നടിച്ചു അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിമയാക്കി IS ഭീകര സംഘടനയിൽ കൊണ്ടുപോയിപ്പെടുത്തിയ മൂന്നാല് സംഭവങ്ങൾ നമ്മൾ ഉണ്ടെന്നിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് മാത്രമാണ് പിതാവ് അവിടെ പറഞ്ഞത്. അവിടെ പിതാവ് ഏതെങ്കിലും ഒരു മതത്തിനെതിരെ പറഞ്ഞിട്ടില്ല. മുസ്ലിം സംഘടന മുസ്ലിം മതത്തിനെതിരെയോ അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിനെതിരെയോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവരാരും കൂടെ കൊണ്ടരുതാത്തവരാണെന്ന് പിതാവ് സൂചിപ്പിച്ചിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് പ്രധാനമായി പറയുന്നത്. അതോടൊപ്പം തന്നെ പിതാവ് അവിടെ കുർബാന മധ്യേ പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം നേരെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തി പറയുകയാണ് ഇത്തരം കാര്യം പറയുകയോ അല്ലെങ്കിൽ മൈക്ക് കിട്ടിയിട്ടൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങളാരും പിതാവിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന കാര്യമില്ല, പോകില്ല. പക്ഷെ ഇവിടെ നമുക്കറിയാം മറ്റ് മത നേതാക്കന്മാർ എത്രയോ പേർ അവരുടെ വർഗീയപരമായ വളരെ മോശമായ പ്രസംഗങ്ങൾ അത് സോഷ്യൽ മീഡിയ വഴിയും പത്രസമ്മേളനങ്ങളിലൂടെയും ഒക്കെ അല്ലെങ്കിൽ പൊതുയോഗങ്ങളിലൂടെയും കൂടെ പറഞ്ഞിരിക്കുന്നു. ഞാൻ അതിന്റെ പേരെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെതിരെ ഒന്നും ഉണ്ടാകാത്ത ഒരു വലിയ ഒരു വികാരം ഇപ്പോൾ പിതാവ് വലിയ കുഴപ്പം കാണിച്ചിരിക്കുന്നു. പിതാവിനെ ഇപ്പോൾ അങ്ങോട്ട് പ്രതിയാക്കണമെന്നുള്ള രീതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും പറഞ്ഞത് വളരെ നിർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളൂ. ഇത്തരം ആക്രമണം ഞാൻ പറഞ്ഞ ഏതെങ്കിലും മറ്റൊരു ഹൈന്ദവ അല്ലെങ്കിൽ മത നേതാവിനോ അല്ലെങ്കിൽ മുസ്ലിം മത പുരോഹിതനോ എതിരെ ഇങ്ങനെ അവരുടെ മതസ്ഥാപനത്തിൽ അവരുടെ മതവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ മുമ്പിൽ അവർ പറയുന്ന ഒരു പ്രസംഗത്തെ എടുത്ത് അത് വർഗീയ പരാമർശമാക്കി ചിത്രീകരിച്ചാൽ അത് പിതാവ് മാത്രമല്ല ഞാൻ പറഞ്ഞു അത് ഒരു മുസ്ലിം നേതാവിനോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ മത നേതാവിനോ എതിരെ ഇത്ര ആക്രമണം ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കേണ്ടതാണ്. ഞങ്ങൾ പ്രതിരോധിക്കും. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇവിടെ ബിഷപ്പിനെ ഇന്ന് ഈ പറഞ്ഞതുപോലെ വർഗീയ പരാമർശം നടത്തി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വർഗീയവാദിയായി സ്വീകരിച്ച് അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ പ്രതിയാക്കും അല്ലെങ്കിൽ പ്രതിയാക്കാനുള്ള നീക്കം അത് ഗൂഢനീക്കമാണ്. ഇവിടെ നമുക്കറിയാം പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാര്യം എന്താ പറയുന്നത്. ഇന്ന് മംഗളം പത്രത്തിനകത്ത് രണ്ട് വാർത്തയാണ് പിണറായി ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിലപാട് ആവർത്തിച്ച് മുഖ്യമന്ത്രി ബിഷപ്പിന്റെ പരാമർശം നിർഭാഗ്യകരം. ഞാൻ പറഞ്ഞു എന്താ ബിഷപ്പ് പറഞ്ഞു നിർഭാഗ്യകരമെന്ന് പറയാൻ, നിർഭാഗ്യകരമായി പോയി എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാവരുതായിരുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ പബ്ലിക് മീറ്റിംഗ് നടത്തി ഈ പിതാവ് പറഞ്ഞെങ്കിൽ തീർച്ചയായും അത് പറയാമായിരുന്നു. അപ്പോൾ അതുപോലെയല്ല പിതാവ് ഇന്ന് പറഞ്ഞു, ഞാൻ അദ്ദേഹവുമായി പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി മുസ്ലിം യുവതികളെ ക്രിസ്ത്യൻ യുവാക്കൾ ചിലപ്പോൾ വിവാഹം കഴിക്കാറുണ്ട്. അതിനെ അനുമതി കൊടുക്കുന്നതാണ് കൂടിയാണ് പക്ഷേ പിതാവ് രണ്ട് മറിച്ച് ക്രിസ്ത്യൻ യുവതികൾ മുസ്ലിമിനെയും ക്രിസ്ത്യൻ യുവതികൾ ഹൈന്ദവരെയൊക്കെ വിവാഹം കഴിക്കാറുണ്ട്. അത് സ്വാഭാവികമായ നടപടി. അതിനെതിരെ പിതാവ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇവരെ ഈ നിലയിൽ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് IS ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന നടപടിക്കെതിരെ ജാഗ്രത വേണമെന്ന് പറഞ്ഞ പിതാവിനെ, ആ ഒരു സത്യം പറഞ്ഞ പിതാവിനെ ഇപ്പോൾ ഇങ്ങനെ പ്രതിക്കൂട്ടിലാക്കി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങൾക്ക് പറയുന്നത് അതിനെ അംഗീകരിക്കാനാവില്ല. 100% പിതാവിന് പിന്തുണ കൊടുക്കുവാൻ തന്നെയാണ് ഞങ്ങളെ തീരുമാനം. അവരൊരു പറയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവർ ഈ പറഞ്ഞ ആദർശം പറയാൻ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്. അവരെ ഇന്ന് പത്രത്തിൽ കിടക്കുന്നുണ്ടോ കൊടിസുനി ഉൾപ്പെടെയുള്ള, അതായത് നമ്മുടെ TP ചന്ദ്രശേഖരനെ കൊല നടത്തിയവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാ ഇപ്പൊ പിതാവിനെതിരെ യുദ്ധം പറയാവട്ടിരിക്കുന്നു. അവരുടെ കൊലപാതകത്തിലും എന്ത് കൂട്ടുകെട്ടിനും അവർ കൂട്ടുനിന്നിട്ട് പിതാവിനെ പോലെയുള്ള ഒരാൾ പറഞ്ഞപ്പോൾ അതിനെ ഇത്രയേറെ അങ്ങോട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഒരു സർവകക്ഷി യോഗം പിടിച്ച് അത് ചർച്ച ചെയ്ത് പിതാവിന്റെ ഭാഗത്ത് ഏതെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അദ്ദേഹവുമായി സംസാരിച്ച് അത് നമുക്ക് തിരുത്തിക്കാം എന്നത് പറഞ്ഞാൽ പോലും അത് ന്യായമായിരുന്നു. അതിനേക്കാൾ മറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിതാവ് ഭയങ്കരമായ ഗുരുതരമായ കുറ്റം ചുമത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് മേലിൽ കുറ്റം ചാർത്തി എന്ന് എന്തിനു വേണ്ടിയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്, കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകാത്തത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ മറ്റ് മതസ്ഥരായ നേതാക്കന്മാർ പറഞ്ഞ വിഷയങ്ങൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഓടുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് ആരും അതൊന്നും പ്രതികരിച്ചിട്ടില്ല. രണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഞങ്ങളെന്താ ഇത് ഇവിടെ
പിതാവ് പറഞ്ഞതിനെ ശരി തെറ്റിരിക്കട്ടെ, അവർ നോക്കുമ്പോൾ കുറച്ച് തെറ്റുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പാലാ പിതാവ് അങ്ങനെ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഭീകര സംഘടന നിർത്തി പാലാ അരമന തല്ലിപ്പൊളിക്കും അല്ലെങ്കിൽ പിതാവിനെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനെതിരെയാണ് ഞങ്ങൾ അന്ന് ശക്തി നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വിഷയവും നമുക്ക് ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ പിതാവിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പിതാവിനെതിരെ ഇത്രയും വിരട്ടൽ വേണോ എന്ന് ഈ വിരട്ടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കണം. അതായത് വിരട്ടാൻ മാത്രം, പിതാവിനെ വിരട്ടാൻ മാത്രം, പിതാവ് ഒരു പാപവും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഈ കാര്യം പറയുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ അഭിയുദ്ധി പിതാവിനെ പിന്തുണയ്ക്കുന്നു. ഈ എല്ലാവരും സർവകക്ഷി യോഗത്തെ സംബന്ധിച്ചൊക്കെ കൂടുതലായിട്ടും പറയുന്നത് ആദ്യം പിതാവ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന് പറയുന്നുണ്ട്. അന്വേഷണം നടത്തുന്നില്ലെന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പിതാവ് ഉണ്ടോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ സർക്കാർ നിർദാക്ഷിണ്യം നടപടി സ്വീകരിക്കും. അപ്പിനി ഈ നർക്കോട്ടിക് ജിഹാദ് എന്ന വാക്ക് അത് പല പിതാവ് പറഞ്ഞ വാക്കല്ല. അതായത് അവിടെ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുക, നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന വാക്ക് അഫ്ഗാനിസ്ഥാനിൽ യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ 2017 പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധത്തിൽ പരാമർശിച്ചിട്ടുള്ളതാണ്. അല്ലാതെ ഇത് പാലാ പിതാവ് പറഞ്ഞല്ല, പാലാ പിതാവാണ് ഈ നക്കോട്ടി ജിഹാദ് എന്ന വാക്ക് ഉണ്ടാക്കിയതെന്നുള്ള പ്രചരണവും തെറ്റാണ്. അപ്പൊ ഇത് വളഞ്ഞിട്ട് ഒരു മത നേതാവിനെ ആക്രമിക്കാനുള്ള ഒരു നീക്കമാണ്. ഈ നീക്കത്തെ നമുക്ക് അംഗീകരിക്കാനാവില്ല. ഞാൻ പറഞ്ഞല്ലോ മുൻകാലങ്ങളിലും ഞാൻ ഒരു സമുദായത്തിന് പേരെടുത്ത് പറയുന്നില്ല. ഹൈന്ദവ ഇവിടെ പറഞ്ഞു, ഇത് പ്രധാനപ്പെട്ട പോരാട്ടോ ചോദിക്കും. അതായത് പല മുസ്ലിം നേതാക്കന്മാരും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ഹൈന്ദവ നേതാക്കന്മാർ ഇത് ഹൈന്ദവ രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് ഹൈന്ദവ നേതാക്കന്മാരല്ല ചില ആളുകൾ. അപ്പോ ഏതായാലും പാലാ പിതാവ് ആ പള്ളിയിൽ ഇതുമായി ബന്ധപ്പെട്ടത് ഇസ്ലാമിക ക്രിസ്ത്യൻ രാഷ്ട്രമാക്കണമെന്നും പറഞ്ഞിട്ടില്ല. മറ്റ് ജാതിക്കാരെ അന്നും അവരോടൊന്നും മിണ്ടാൻ പാടില്ല, അവരോട് സഹകരിക്കാൻ പാടില്ല, അവരെ ഓടിക്കണമെന്ന് പിതാവ് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നതല്ലേ ശരിക്കും വർഗീയത. പിതാവിന്റെ ഭാഗത്ത് അത്തരത്തിൽ ഒരു വാക്ക് പോലും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇവിടെ രാഷ്ട്രം നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കാനും അല്ലെങ്കിൽ ഇസ്ലാമ രാഷ്ട്രം അല്ലെങ്കിൽ രൂപീകരിക്കണമെന്നൊന്നും പറഞ്ഞ അത് ഇവിടെ പിതാവ് പറഞ്ഞിട്ടില്ലെന്നതാണ് എടുത്ത് നമുക്ക് പറയേണ്ടത്. അപ്പൊ പിന്നെ എവിടെയാണ് പിതാവ് വർഗീയത വളർത്തിയത് അല്ലെ, വർഗീയത വിദ്വേഷം ഉണ്ടാക്കിയത് എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ അത് പരിശോധിക്കണം, പരിശോധിച്ചിട്ടേ പറയാവൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്.